നമസ്കാരം. ഞാൻ പീശപ്പള്ളി രാജീവ്, കഥകളി വേഷക്കാരനാണ്. ഇപ്പോ എവിടെ നോക്കിയാലും മരണത്തിന്റെയും രോഗത്തിന്റെയും ഭയപ്പെടുത്തുന്ന കണക്കുകളും ഒക്കെ കാണാനും കേൾക്കാനുണ്ട്. അതിനിടയ്ക്ക് ആശ്വാസം തരുന്ന അപൂർവം ചില വാർത്തകളിൽ ശ്രദ്ധേയമായിട്ട് തോന്നിയ ഒന്നാണ് ഒറ്റപ്പാലത്തെ ഗായത്രി സഭയുടെ കീഴിലുള്ള നമ്പൂതിരി സഭയുടെ കീഴിലുള്ള ഈ കൈകൊട്ടിക്കളി സംഘത്തിന്റെ പ്രവർത്തനം. കൈകൊട്ടിക്കളി എന്നുള്ളത് വളരെ ലളിതമായി കണ്ടിരുന്ന ഒരു അവസ്ഥയിൽ നിന്നും അതിനൊരു പ്രൊഫഷണലിസവും കൂടുതൽ മനോഹാരിതയൊക്കെ വരുത്താൻ പല സ്ഥലങ്ങളിൽ നിന്നും പല ഇടപെടലും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു കാൽവെപ്പാവും ഇത് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. കഥകളിപ്പദങ്ങളും മറ്റ് കൈകൊട്ടിക്കളിപ്പാട്ടുകളും ചില കവിതകളും ഒക്കെ കളിച്ച് അവതരിപ്പിക്കുമ്പോഴത്തെ സുഖവും അതിൻ്റെ താളാത്മകതയും ഒക്കെ താളം തെറ്റിപ്പോയേക്കാവുന്ന ഈ ലോക വ്യവസ്ഥയ്ക്ക് ഒരു കൃത്യമായൊരു മരുന്ന് ഔഷധമായി തീരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ നിലയ്ക്ക് ഈ പരിശ്രമം ഏറ്റവും വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നമസ്കാരം. ഗായത്രി നമ്പൂതിരി സഭ ആർദ്രാമൃതം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിഷ രവി. ഞാൻ രതി ബിജു. ഞങ്ങൾ രണ്ടുപേരും പെരുമ്പടപ്പ തൃശ്ശൂർ അടുത്തല്ല പെരുമ്പടപ്പ ഇല്ലത്തെയാണ്. ഒരു പദത്തോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ ആർദ്രാമൃതം ഭാഗം തുടങ്ങാം അല്ലേ. കിർമീരവധം കഥയിലെ മാധവ ജയശൗലെ എന്ന പദം കേൾക്കാം. ധരണീധരങ്ങളെയും
പാട്ടുകാരും കളിക്കാരും മാത്രമല്ല, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, ഞങ്ങളുടെ കുടുംബാംഗങ്ങള്. അതുപോലെ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ അടങ്ങിയതാണ് ഈ ഗായത്രി നമ്പൂതിരി സഭ. ഇന്ന് നമ്മളെ പരിചയപ്പെടാൻ പോണത് ഞങ്ങളുടെ ടീമിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് വ്യക്തികളെയാണ്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ കേൾക്കാം. നമസ്കാരം, ഞാൻ ശാന്തി രാജൻ, ഒറ്റപ്പാലം പനമണ്ണയിൽ താമസിക്കുന്നു. ഗായത്രി നമ്പൂതിരി സഭ കൈകൊട്ടിക്കളി സംഘത്തിൻ്റെ ഒരു അംഗമാണ്. അന്ന് 10 പേരായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഒത്തുകൂടി തിരുവാതിരക്കളി പാട്ടുകളും സ്റ്റെപ്പുകളും ഒക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അതിനുശേഷം ധാരാളം സ്റ്റേജുകളിൽ ഞങ്ങൾക്ക് കളിക്കാനുള്ള അവസരം ഉണ്ടായി. ഗുരുവായൂര് ഉത്സവകാലത്ത് ഞങ്ങൾക്ക് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ കളിക്കാനുള്ള അവസരം ലഭിച്ചു. തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ആതിരോത്സവത്തിനോടനുബന്ധിച്ച് 12 കൊല്ലമായിട്ട് ഞങ്ങൾ കളിക്കാറുണ്ട്. പ്രഗത്ഭരായ നിരവധി കലാകാരന്മാർ അരങ്ങേറിയ കലാമണ്ഡലത്തിൽ ഞങ്ങൾക്ക് കളിക്കാൻ സാധിച്ചത് വളരെ ഒരു ഭാഗ്യവും സന്തോഷമായിട്ട് ഞാൻ കരുതുന്നു. ഇത് രാജീവേട്ടൻ്റെ അമ്മ. അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ, അമ്മ ഞങ്ങളുടെ എല്ലാ കളികൾക്കും എപ്പോഴും ഞങ്ങളുടെ കൂടെ വരാറുണ്ട്. മുട്ടുവേദനയൊക്കെ ഉണ്ട് എങ്കിലും ഞങ്ങളുടെ കൂടെ വന്ന് തിരുവാതിരക്കളി എന്ന് കേട്ട അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാം ഞങ്ങൾക്ക് ചെയ്തു തരാനും ഞങ്ങൾക്ക് സെറ്റുമുണ്ട് ഉടുപ്പിക്കുക, ദശപുഷ്പം വെച്ച് തരിക, മുല്ലപ്പൂ ചൂടുക, എല്ലാ സംഭവങ്ങളിലും അമ്മ ഞങ്ങളുടെ കൂടെ വരാറുണ്ട്. തിരുവാതിരക്കളി ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ചാൽ അത് അതിനെ പറ്റി കളിക്കാനോ അങ്ങനെയുള്ള അതിനൊന്നും പണ്ടും സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രാവശ്യം ഓണത്തിനോ അല്ലെങ്കിൽ തിരുവാതിരക്കൊക്കെ ഇങ്ങനെ കളിക്കുന്നല്ലാണ്ട് ഒരു ഗ്രൂപ്പോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ നന്നായിട്ട് കളിക്കുകയും പാടും ഒക്കെ ചെയ്യേണ്ടത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അതുകൊണ്ടാണ് അവരോടൊപ്പം പോകാനും അവർക്ക് വേണ്ടത് എന്തൊക്കെയാണ് വേണ്ടത് ചെയ്തു കൊടുക്കാനും ഒക്കെ ഇങ്ങനെ എവിടെയാണെന്ന് വെച്ചാലും എത്ര ദൂരത്താണെന്ന് വെച്ചാലും ഞാൻ പോവാറുണ്ട്. പിന്നെ പാട്ടും അവരുടെ കളിയും ഒക്കെ നല്ല രസമാണ് അവരുടെ കേട്ട് കഴിഞ്ഞാൽ. നമ്മൾ പിന്നെ അഞ്ചൊക്കെ ഉണ്ടല്ലോ, അഞ്ച് രസമായിട്ടാണ് പാടുക എന്നറിയോ, നല്ല രസമാണ്. കുട്ടിയാകുമ്പോൾ തൊട്ട് നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നതാണ്. നല്ല രസമാണ് പാട്ട് കേൾക്കാൻ. അത് ഒരു കുറേ പാട്ടുകളുണ്ട്. ചിലൊരു പാട്ട് കുഞ്ഞിച്ചിലമ്പ് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, ആ പാട്ട് കേൾക്കാൻ എന്ത് രസമാണെന്ന് അറിയോ. കുഞ്ഞിച്ചിലമ്പ് നല്ല രസമായിട്ടൊരു പാട്ടാണ്. അതിലേറെ അത് പാടി കളിക്കാനും ഭയങ്കര രസമായിട്ടൊരു പാട്ട് തന്നെയാണ് അത്. എനിക്കത്ര പാടാൻ അറിയില്ല, എങ്കിലും ഞാനൊരു 4 വരി പാടാം. കുഞ്ഞിച്ചിലമ്പിട്ടു പിച്ച വച്ചു കുഞ്ഞിക്കണ്ണൻ വന്നു മാമുണ്ണണേ, കുഞ്ഞിക്കിണ്ണം തന്നിൽ വെണ്ണ കൂട്ടി കുഞ്ഞിയുരുളയുരുട്ടിത്തരാം. ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി. ഈ രണ്ടു പേർ ഞങ്ങളുടെ ടീമിന്റെ ഒഴിച്ചുകൂടാനാവാത്ത രണ്ട് വ്യക്തികളാണ്. ശാന്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ശാന്തി ഞങ്ങളുടെ ടീമിന്റെ മാനേജർ പോസ്റ്റാണ്. ഞങ്ങളുടെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ശാന്തിയാണ്. അതുപോലെ തന്നെ ഓർണമെന്റ്സ്, ഏത് ഓർണമെന്റ്സ് സെലക്ട് ചെയ്ത് ഏത് സെറ്റ് ഓർണമെന്റ്സ് വേണമെന്ന് സെലക്ട് ചെയ്യല് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അത് റെഡിയാക്കി കൊണ്ടുവന്ന്
പ്രോഗ്രാം കഴിഞ്ഞാൽ ഞങ്ങൾ അതെല്ലാം ശാന്തി ഏൽപ്പിക്കും. അടുത്ത ശാന്തി കഴുകി കൊണ്ടുപോയി വൃത്തിയാക്കി അടുത്ത പരിപാടിക്ക് കൃത്യമായി കൊണ്ടുവരല് വരെ ശാന്തിയുടെ ഡ്യൂട്ടിയാണ്. മനുഷ്യന്റെ അടുത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റ് മുണ്ട് എടുത്തിട്ട് അങ്ങനെ നിൽക്കുക വേണ്ടു. തലമുടി, കെട്ടല്, മുല്ലമാല വെക്കല്, ദശപുഷ്പം വെക്കല്, ഇതെല്ലാം അതും മനസ്സിലെടുത്തേ ചെയ്യാറ്. രസം അതല്ല, ദശപുഷ്പം പറമ്പിൽ പോയിട്ട് പറച്ച് കെട്ടി തലമുടി വെച്ച് തരുന്ന വരെ മനസ്സിലെടുത്തിലെ ഉത്തരവാദിത്വത്തിലാണ് ചെയ്യാറ്. അത് മാത്രല്ല, ദശപുഷ്പത്തിൽ 10 എണ്ണം തികഞ്ഞില്ലെങ്കിൽ മത്സരത്തേക്ക് ഒരു ടെൻഷനും കൂടി ഉണ്ട്. അന്ന് പറയും ഇന്ന് ഇത്ര എണ്ണം കിട്ടിയില്ല കേട്ടോ, ചില സീസൺ ഒന്നും ആവുമ്പോ എല്ലാതും കിട്ടില്ല, അതും കൂടി മത്സരത്തേക്ക് ഒരു ടെൻഷനാണ്. ശാന്തി പറഞ്ഞ പോലെ മത്സരത്തി ശാന്തിയുടെ മാത്രം അമ്മയല്ല കേട്ടോ, ഞങ്ങളുടെ ടീമിന്റെ എല്ലാവരുടെയും അമ്മയാണ് മത്സരം. എത്ര ദൂരെയുള്ള പ്രോഗ്രാമാണെന്നുണ്ടെങ്കിലും മത്സരത്തി എന്തായാലും എത്ര ബുദ്ധിമുട്ടിയാലും മത്സരത്തി എത്താം. മത്സരത്തിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടായ കുഞ്ഞിച്ചിലമ്പിട്ട് പിച്ച വെച്ചു എന്നുള്ള കൃഷ്ണന്റെ പാട്ടാവാം മുമ്പൊന്ന് കാണാം. ഈ പാട്ട് ഞങ്ങള് ഒരുപാട് വേദിയില് കളിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഞങ്ങൾക്ക് കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തില് 2 വർഷം മുമ്പേ കളിക്കാനൊരു ഭാഗ്യമുണ്ടായി. അവിടെ കളിച്ചിട്ടുള്ള ഈ പാട്ടിന്റെ വീഡിയോ ഒന്ന് കാണാം. Bye.
ആർദ്രാമൃതത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത ആഴ്ച പുതിയ വിശേഷങ്ങളും പാട്ടുകളും കളികളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.